ഇവനെ വേണം. എന്തായാലും മീനാക്ഷിക്ക് കുഞ്ചാക്കോ ബോബനെക്കാട്ടിൽ ഇഷ്ടപ്പെട്ടത് ഈ ചെറുക്കനെ. അതേ, ആപ്പുപ്പി ഒന്നും അല്ല, എഞ്ചിനീയറാ. ചെറുക്കൻ ആ പേര് ആദിശങ്കരൻ. എന്റെ അമ്മ അവരുടെ വീടൊന്ന് കാണണം, ഇതുപോലെ വാടക വീടൊന്നുമല്ല. ഈ ചെറുക്കന്റെ തന്തയ്ക്ക് ഗൾഫിൽ ബിസിനസ്സാ, വലിക്കുന്നതുണ്ടല്ലോ, സ്വർണ സിഗരറ്റാ. എന്റെ സ്വർണ സിഗരറ്റ് എവിടെ? ഈ ഫിൽറ്റർ മാത്രമേ ഉള്ള സ്വർണം കംപ്ലീറ്റ്, മൊത്തം സ്വർണം. എന്തോരം വലിച്ചാലും തീരിയല്ല. അതുപോലെ തന്നെയാണ് ഭാര്യയും, അവരും വലിക്കും. വലിക്കോ എന്നല്ല പറഞ്ഞേ, കൂടി ശരിയാന്ന്. എന്നായിരുന്നു പ്രോഗ്രാം? അയ്യോ, 17-ാം തീയതിയോ? ഷോടാ, 17-ാം തീയതി എനിക്ക് പറ്റൂലല്ലോ. എന്താ അതെന്താന്നറിയോ? ഞങ്ങള് VNA-യിൽ ഒരു ഐലൻഡ് വാങ്ങിക്കാൻ പോവാണേ. അപ്പൊ അത് കാരണം അതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ പോണം. അങ്ങനെയൊക്കെ ഐലൻഡ്, ഈ 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ ദ്വീപ്. ദ്വീപ്, ഞാൻ ഈ ഗൾഫിൽ പോയി കിടന്നിട്ട് മലയാളമൊക്കെ മറന്നുപോയി. ഈ കോടീശ്വരിയെ സഹായിക്കലാണ് നമ്മുടെ യാദിയുടെ പരിപാടി മോന്. അമ്മ എന്തിനാ തടിച്ച് ബിസിനസ്? അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോനല്ലേ, ഒറ്റ മോനെ ഉള്ളു, ഒരു പെണ്ണും ഉണ്ട്, അതിനെ കെട്ടിച്ചു വിട്ടതാണോ? നക്ഷത്രം എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞത് ഏതോ ഒരു 6 കാലുള്ള നക്ഷത്രമാണ്. 6 കാലുള്ള നക്ഷത്രം ക്രിസ്മസിനൊക്കെ തൂങ്കിടക്കില്ല, 6 കാലുള്ള നക്ഷത്രം. അതേപോലെ ചെറുക്കന്റെ ഫോട്ടോ കാണിച്ച് അപ്പം വന്ന് എന്റെ തോളയിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ കൊള്ളാം, പറഞ്ഞു കേട്ടിടത്തോളം നല്ല ബന്ധുവാ. പക്ഷെ ഈ കല്യാണം നടത്തേണ്ടത് പെണ്ണിന്റെ തന്തയുടെ ഉത്തരവാദിത്വം. എന്താ അല്ല അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നമ്മ ഒഴിഞ്ഞു മാറ? ഇല്ല, ഒഴിഞ്ഞൊന്നും മാറത്തില്ല, ഞാൻ ഉണ്ടാവും കൂടെ. പക്ഷെ പെണ്ണിന്റെ കല്യാണം നടത്തേണ്ട മുഴുവൻ ഉത്തരവാദിത്വം നിന്റെ ആവുന്നില്ല. അല്ല, ഇപ്പൊ ഈ ആദിശങ്കറിന്റെ സാമ്പത്തിക അടിസ്ഥാനം വെച്ച് നോക്കിയാല് എങ്ങനെയായാലും നമ്മൾ കല്യാണം നടത്താൻ സ്വർണം വാങ്ങിക്കാനും എല്ലാം കൂടെ 10-30 ലക്ഷം രൂപ എങ്കിലും വേണം. വേണമല്ലോ, എന്റെ കയ്യിലാണെങ്കിൽ ഒരു പാന്റ് വാങ്ങിക്കാൻ പോലും കാശില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ കല്യാണം നടന്നിരിക്കണം. നടത്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. കൊല്ലു എന്ന് പറഞ്ഞാൽ കൊല്ലും. അതെ, ഞാൻ കമലഹാസന. ഓ, നീ അല്ലേ ഈ കല്യാണാലോചന കൊണ്ടുവന്നേ? അതെ, നീ ഒന്ന് പിന്നെ ലോട്ടറി ടിക്കറ്റിന് ഒക്കെ ഇപ്പൊ എങ്ങനെയാണ്? ലോട്ടറി ടിക്കറ്റ് 30 രൂപയുണ്ട്, 40 രൂപയുണ്ട്, പിന്നെ ബമ്പർ 200 രൂപ. 200 രൂപയുണ്ടോ? ആ, അപ്പൊ അത് നടക്കത്തില്ല. അല്ല, ഈ 40 രൂപ ലോട്ടറി ടിക്കറ്റ് എടുത്താല് മാക്സിമം എത്ര രൂപ വരെ അടിക്കും? അതിന്റെ ഫസ്റ്റ് പ്രൈസ് ഏതാണ്ട് 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ? അപ്പൊ അത് മതി, അത് മതി, 80 ലക്ഷം രൂപ അറിയുക. ഒരു 50 രൂപ എടുക്കാൻ കാണുമോ? എന്നാത്തിനാ ലോട്ടറി ടിക്കറ്റ് എടുക്കാം? 50 രൂപ എടുക്കാനുണ്ടാവും. ലോട്ടറി അടിച്ചിട്ട് മോടെ കല്യാണം നടത്താൻ വേണ്ടി ഇരിക്കുവാണോ? തന്നെയാണോ? അങ്ങനെയാണല്ലേ, തൽക്കാലം മീനാക്ഷിക്ക് കല്യാണം വേണ്ട, അവള് കുഞ്ഞല്ലിയോട. എന്റെ പൊന്നു കവി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുക. നല്ല 1-ാം തരം തറവാട്ടുകാരും നല്ല ബെസ്റ്റ് ചെറുക്കനും, ഇത് എങ്ങനെയാണ് നടത്താൻ നോക്ക്? അതിന്റെ ഇടയ്ക്ക് ഒരു ചുണ്ണാൻ പറ്റി അളക്കല്ലേ നിങ്ങൾ? എവരെ എല്ലാം പിന്തിരിപ്പിക്കാനുള്ള വഴിയേ? എവരെ? അമ്മേ മോനുവല്ലിയേ, ആ വഴി എന്റെ കയ്യിലുണ്ട്, നീ എന്റെ കൂടെ ഒന്ന് നിന്ന് നിന്നാ മതി. ഇയാളെ വിലക്ക് വാങ്ങിച്ച തല്ലിക്കൊല. അതെ മോനുവല്ലി, നീ എന്റെ മൂക്ക് ഇപ്പൊ എത്ര വയസ്സായി? അല്ല, നമ്മുടെ മൂക്ക്. നമ്മുടെ മൂക്ക് എത്ര വയസ്സായെന്ന് അറിയത്തില്ലേ? നല്ല തന്ത. എനിക്കറിയാം. അല്ല, നീ പറ എത്ര വയസ്സായി? 21 കഴിഞ്ഞു. 21 കഴിഞ്ഞേ? അതിന്റെ ഒരു പക്വത അവക്കുണ്ടോ?
അതിന്റെ ഒരു പക്വത അത് നിനക്ക് ഒരു പക്വതയും ഇല്ലാതെയാണ് സാധാരണ പെൺകുട്ടികൾ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഈ വീട്ടിലോട്ട് കയറുമെന്നപ്പോ എനിക്ക് എന്നാങ്കിലും അറിയായിരുന്നോ? അതാണ് മോനോലി ഞാൻ പറഞ്ഞത്, ഈ വീട്ടിൽ സംഭവിച്ചത് മറ്റൊരു വീട്ടിലോ മറ്റൊരു പുരുഷനോ സംഭവിക്കാൻ പാടില്ല. കൂടുതൽ ഡയലോഗ് അടിക്കരുത്, കല്യാണം ഉറപ്പാനുള്ള ഓരോരോ ഐഡിയ കൊണ്ട് ഇറങ്ങിയിരിക്കാം. എന്റെ മോനോലി, അങ്ങനെ ഐഡിയ ആയിട്ട് വന്നതല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യത്തിൽ അവക്ക് പക്വത വന്നിട്ടുണ്ട്, കാര്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അർജുനേട്ടൻ പറയുമായിരുന്നു മീനാക്ഷിക്കാനുള്ള പക്വത ആയോ, ഇപ്പൊ അടുക്കളയിലാണെങ്കിൽ ഒരുപാട് ചെയ്യാൻ അറിയത്തില്ല, അതിന് ഉത്തരവാദിത്വം ഇല്ല, അങ്ങനെ കുറെ സംഭവങ്ങൾ പറയുമായിരുന്നു അർജുനേട്ടനെ. ഇതാണോ ഇപ്പൊ വലിയ മഹാകാര്യം? ആന്നോടി, ഇതിനാണ് എന്നെ വിളിച്ചത്? അല്ല മാം, മഹാകാര്യം അല്ല, അതിലെന്ത്? എടി, കല്യാണത്തിന്റെ മുഴുവൻ ചെലവും ഇവൻ തന്നെ വഹിക്കണമെന്ന് നമ്മളന്ന് ഞാനന്ന് അവിടെ വെച്ച് പറഞ്ഞില്ല? അത് നടത്താൻ പറ്റാത്തതിന്റെ ഒരു ഒരു ഇളക്കമായത്. എന്നാ പിന്നെ എന്താന്ന് പറയട്ടെ? അല്ലമ്മേ, അത് ഞാനും അങ്ങനെ വിചാരിച്ചത്, ഞാനത് കൊടുക്കുകയും ചെയ്തു. കല്യാണം കുഴപ്പമുള്ള പരിപാടിയല്ലേ? പക്ഷെ അതല്ല, നീ ഒന്ന് ചിന്തിച്ചു നോക്കാൻ അർജുനായിട്ടും പറഞ്ഞപ്പോ ശരിയാമ്മേ, അവക്ക് അത് ഇപ്പോഴും കുട്ടിക്കളിയാ. ഒന്നുമല്ല, ഒന്നുമല്ല, കുട്ടിക്കളിയൊക്കെ മാറിക്കോളൂ, കല്യാണം കഴിഞ്ഞു. ആരാ പറഞ്ഞ ഉത്തരവാദിത്വം ഇല്ലെന്ന്? എന്തിനാ ഈ ആദി? ഓ, എല്ലാത്തിനും ആദിയും അതും ഇതും എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിക്കും, ഞാൻ കൂടെ നിൽക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് അവളെ വിളിച്ച് ചില സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കാം. സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല അമ്മേ, അപ്പൊ അവിടെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് അറിയാം അവള് മെച്ചറായോ പക്വത വന്നോ എന്നുള്ളത്. നിന്റെ വിവാഹം ഞങ്ങൾ ആലോചിക്കുന്ന ഒരു സാന്ദർഭികമായിട്ടുള്ള അവസ്ഥാന്തരങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. അല്ല, കല്യാണം ആലോചിച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാന്ന് പറഞ്ഞാൽ മതി. അതിനു മുമ്പായിട്ട് നിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം നീ കൃത്യമായിട്ട് തരണം. ചോദ്യം ഒന്ന്, ഭർത്താവിന്റെ അമ്മയെ പ്രസാദിപ്പിക്കാനുള്ള 10 മാർഗങ്ങൾ പറയുക. അതറിയില്ല. ഭർത്താവ് ജോലിക്ക് പോവാൻ മടിയനാണെങ്കിൽ നീ എന്ത് ചെയ്യും? ആ ചോദ്യം വേണ്ട. ഞാനേ വിഷം കൊടുത്തു കൊല്ലുന്നു. ചോദിക്ക. ശരി, നിനക്ക് ഒരു അമ്മായിയമ്മയായിട്ടിരിക്കാനാണോ, ഒരു മരുമകളായിട്ടിരിക്കാനാണോ, അതോ ഒരു മകളായിട്ടിരിക്കാനാണോ ആഗ്രഹം? എനിക്ക് ചെറിയ കുട്ടിയായിട്ടിരിക്കാൻ. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം, ഭർത്താവിനെ കുറിച്ച് നിന്റെ കൺസെപ്റ്റ് എന്താ? എനിക്ക് ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ, ഡാഡിയെ പോലെ ആവരുത്. അമ്മായി അമ്മയുടെ പീഡനങ്ങൾക്ക് ഉള്ള ഒരു ശാശ്വത പരിഹാരം എന്താ? ചെകിട്ട് നോക്കി നാലെണ്ണം അങ്ങ് പൊട്ടിക്കും. ശരി, അപ്പൊ ഇനിയിപ്പോ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിക്കാം, അതായത് നീ നിന്റെ ഭർത്താവിന് ചായയോ കാപ്പിയോ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നു, അത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, എടുത്ത് മുഖത്തൊഴിക്കുന്നു, എന്ത് ചെയ്യും? ഡിവോഴ്സ് ചെയ്യും. ഒരു ചായക്ക് വേണ്ടിട്ട് ഇതിനെ വളർത്തി വളർത്തി ഏതോ ഒരുമാതിരി
അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് പക്വതയായിട്ടില്ലെന്ന്. എന്റെ അർജുനേട്ട, ഈ പ്രായത്തിലെ പിള്ളേർക്ക് ഇത്ര പക്വതയൊക്കെ കാണുള്ളൂ? നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ മക്കളെ ഇങ്ങനെ പെരുമാറണം. ഇപ്പൊ അവള് പറഞ്ഞത് നമ്മളെ തിരിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് തിരിച്ചു കൊടുക്കണം. അല്ലമ്മേ, അങ്ങനെ തന്നെയാ. മനസ്സിലാക്കുന്നത്.